ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ വഴി ഏകദേശം 1000 രൂപ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടാസ്കുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഗൂഗിൾ ടാസ്ക് മേറ്റ് ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് പേടിഎമ്മിലേക്കോ നമ്മുടെ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ഫോൺ പേയിലേക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെങ്കിലും വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എങ്ങനെയാണ് ടാസ്ക് വന്നതും അതുപോലെ നമുക്ക് ആ പേയ്മെന്റ് പ്രൂഫ് ഒക്കെ ഞാൻ ഇതിനകത്ത് ആഡിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഗൂഗിൾ ടാസ്ക് മേറ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് 3 ആപ്ലിക്കേഷൻ ആണ്. ഒന്ന് ഗൂഗിളിന്റെ ട്രാൻസ്ലേറ്റർ നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ കിട്ടുന്നതായിരിക്കും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് മംഗ്ലീഷ് കീബോർഡും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കീബോർഡും ഉണ്ട്. അതായത് നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഹിന്ദിയിലേക്ക് കിട്ടുന്ന കീബോർഡ് ഉണ്ട്. അപ്പോൾ ഇത് 3 നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. മിക്ക ടാസ്കുകളും ഇതുപോലത്തെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏത് ടാസ്ക് തുടങ്ങിയാലും ബിഫോർ യു ബിഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുമ്പ് അവർ കുറച്ച് എക്സാമ്പിളൊക്കെ തരും. എക്സാമ്പിൾ തന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് ടാസ്ക് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം മിക്ക ടാസ്കുകളും 1000 മോളി ടാസ്കുകളാണ് മിക്ക ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ആ ടാസ്കിലേക്ക് എൻട്രി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ടാസ്ക് കിട്ടുകയുള്ളൂ. അതിന് മുമ്പുള്ള അത് നിങ്ങൾ കറക്റ്റായിട്ട് പാസ് ആകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇപ്പോൾ നമുക്കിവിടെ ഒരു ട്രാൻസ്ലേഷൻ്റെ ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് നമ്മൾ വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രാൻസ്ലേറ്റർ അതിനകത്ത് നേരെ ഇംഗ്ലീഷ് അങ്ങ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. നമുക്ക് ആ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിന്ദി വരുന്നതായിരിക്കും. അത് നേരെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് നേരത്തെ വന്ന ടാസ്ക്കാണ്. ഇപ്പോൾ ഗൂഗിൾ ടാസ്ക് മേറ്റ് ടാസ്കുകൾ വന്ന് തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല തന്നെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കുറേ ടാസ്ക് ദിവസം ടാസ്കുകളൊന്നും വന്നില്ലായിരുന്നു. പക്ഷേ ഗൂഗിൾ ടാസ്ക് മേറ്റൊക്കെ സ്റ്റാർട്ടിങ് നല്ല ടാസ്കുകൾ വന്നായിരുന്നു. ഞാൻ പെട്ടെന്ന് പ്ലാറ്റിനം ലെവലൊക്കെ എത്തിയായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ടാസ്കുകൾ, ഡെയിലി ടാസ്കുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ് അതുപോലെ ഹിന്ദി 3 ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അപ്പം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഹിന്ദി ലാംഗ്വേജ് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് പിന്നെ വന്ന ഒരു ടാസ്ക്കാണ്, വേറെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഈ ടാസ്കിൻ്റെ ആദ്യം നമ്മൾ എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെക്കുക. കാരണം നമുക്ക് അത് പിന്നെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓരോ ഇൻസ്ട്രക്ഷനും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ വീണ്ടും അവർ കാണിക്കും. അതിനുശേഷമാണ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാത്ത ഇപ്പോൾ കണ്ടോ, നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ടാസ്കിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മോളിൽ ഓരോ രൂപ ആഡ് ആകുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ അറിയാൻ മേലെ ഏതെങ്കിലും ടാസ്ക് അറിയാൻ മേലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, സബ്മിറ്റ് മുമ്പ് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും, അതായത് നിങ്ങൾക്ക് തെറ്റും ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സ്കിപ്പ് അടിച്ച് കളയാം. അപ്പം നമ്മുടെ അക്യുറസി കുറയത്തില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അക്യുറസി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അക്യുറസി കൊണ്ടുവന്ന് നോക്കുക. കാരണം അക്യുറസി നമ്മുടെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം 5 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പം പിന്നെ റിവ്യൂവിന് പോകും. 5 എണ്ണം റിവ്യൂ ചെയ്ത് റിവ്യൂ പോയി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റിവ്യൂ കഴിഞ്ഞ് നമുക്ക് പുതിയ ടാസ്ക് വരുന്നത്. അതിനുള്ളിൽ വേറെ ആൾക്കാർ, നമ്മളെക്കാൾ ലെവൽ കൂടിയ ആൾക്കാർ ആ ടാസ്കുകൾ ചെയ്ത് തീർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെയധികം ശ്രദ്ധിക്കുക. കാരണം എല്ലാ ടാസ്കും 1000 മോളിൽ ടാസ്കുകളായിട്ടാണ് എല്ലാ ടാസ്കും വരുന്നത്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ആക്യുറേറ്റ് ആയിട്ട് എല്ലാം ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് തന്നെ നമുക്ക് ഏണിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക്, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 1500 മോളിൽ കിട്ടിയിട്ടുണ്ട് ചില ടാസ്കുകൾ. അന്ന് മലയാളത്തിലുള്ളത് നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ സിമ്പിൾ ടാസ്ക് ആയിരുന്നു. അന്ന് ഒരുപാട് പേർക്ക് ഗൂഗിൾ ടാസ്ക് മറ്റ് ഓപ്പൺ ആയി കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്കിപ്പം 139 ആയി. അതുപോലെ പെൻഡിങ് കിടപ്പുണ്ട്, 57 പെൻഡിങ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം 20 ടാസ്കിന് മോളിൽ കണ്ട, ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20 ടാസ്കിന് മോളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ റിവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ വേറെ ആൾക്കാർ, നമ്മളെക്കാളും അപ്ഗ്രേഡ് ആയിട്ടുള്ള ആൾക്കാർ ആ ടാസ്കുകൾ ചെയ്തെടുക്കും. ഇത് കഴിഞ്ഞ് വേറെ ഒരു ടാസ്ക് വന്നായിരുന്നു. അപ്പം അതും ഇതുപോലെ തന്നെ ബിഫോർ യു ബിഗിൻ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയ ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവർ കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒരു 3-ഓ 4-ഓ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചാൽ മാത്രമാണ് നമ്മൾ വീണ്ടും നമ്മൾ ആ ടാസ്കിലേക്ക് എൻ്റർ ആവുകയുള്ളൂ, നമുക്ക് ആ ടാസ്ക് കിട്ടുകയുള്ളൂ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. നമ്മൾ സിമിലർ ആയിട്ടുള്ളതാണെന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഒരു ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും ഒരു നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അത് സിമിലർ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അതൊക്കെ വളരെ സിമ്പിളായിട്ട്, അങ്ങനത്തെ ടാസ്കൊക്കെ വളരെ സിമ്പിളാണ്. അതുപോലെ ഒരുപാട് ഫോട്ടോ എടുക്കുന്ന ടാസ്ക് വരാണ്ട്, ഇപ്പോൾ സിറ്റിംഗ് ടാസ്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന ടാസ്ക് വരാണ്ട്, റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കുന്ന ടാസ്കൊക്കെ വന്നായിരുന്നു. അത് ഒരുപാട് ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം
അതിന് 9 രൂപ വെച്ചായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഫീൽഡ് ടാസ്ക് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഫീൽഡ് ടാസ്ക് അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ നിങ്ങളുടെ ഓരോ ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും, നിങ്ങളുടെ ഏത് ലൊക്കേഷനാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഫീൽഡ് ടാസ്ക് അല്ലെങ്കിൽ ഫീൽഡ് ടാസ്ക് എപ്പോഴും കിട്ടുന്നത്. കാരണം ആ ലൊക്കേഷനുള്ള ഏതെങ്കിലും ബിസിനസിനെ കുറിച്ചുള്ളതാണെങ്കിലാണ് നിങ്ങൾക്ക് ഫീൽഡ് ടാസ്ക് കിട്ടുന്നത്. ഇപ്പോൾ കാണാൻ സാധിക്കും 508 രൂപയാണ് നമുക്കിപ്പം വിഡ്രോ ചെയ്യാം. ഇപ്പോൾ ക്യാഷ് ഔട്ടിന് ആദ്യമേ നമുക്ക് 100 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം, അതിനുശേഷം നമ്മൾ 500 ആയിക്കഴിയുമ്പോൾ വിഡ്രോ ചെയ്യണേ. അത് വിത്തിൻ സെക്കൻഡ് തന്നെ നമുക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഞാൻ 500 വിഡ്രോ അടിച്ച് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും 0 ആയി. അതുപോലെ നമുക്ക് പെൻഡിങ് റിവ്യൂ 60 രൂപ, പെൻഡിങ് റിവ്യൂ ആയിട്ട് 60 രൂപ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ എനിക്ക് ഗൂഗിൾ മെസ്സേജിൻ്റെ ഗൂഗിൾ പേയിലേക്ക് ഇത് വന്നിട്ടുണ്ടെന്നുള്ള 508 രൂപ ക്രെഡിറ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത് വിഡ്രോ അടിച്ച് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ പേടിഎമ്മോ അല്ലെങ്കിൽ ഫോൺ പേയിലേക്കൊക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗൂഗിൾ ടാസ്ക് മേറ്റ് നിങ്ങൾക്ക് ഒന്നല്ല 2-3 ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉടനത്തെ ഗൂഗിൾ പേയും ഉടനത്തെ പേടിഎമ്മോ ഉടനത്തെ ഫോൺ പേയൊക്കെ നിങ്ങൾക്ക് വെച്ച് ആഡ് ചെയ്ത് 3 എണ്ണത്തിൽ നിന്ന് ഒരേ ടൈം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കുറച്ച് നാളും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഡെയിലി ഒന്ന് ആ ഗൂഗിൾ ടാസ്ക് മേറ്റിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. ഓപ്പൺ ആക്കി നോക്കാൻ നേരത്തെ നമുക്ക് അറിയാൻ പറ്റും, വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അടുത്ത വേറെ ഒരു ടാസ്കിൻ്റെ ആയിരുന്നു, അത് നമ്മൾ ആദ്യമായി ഇതുപോലെ നോക്കിയിട്ട് നമ്മൾ ഓപ്ഷൻ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത് ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ അടിക്കുക. ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ അടിക്കാൻ നേരത്തെ നേരെ നമ്മൾ ആ ടാസ്കിലേക്ക് ആയിരിക്കും വരുന്നത്. ഇതിപ്പം ഹിന്ദിയുടെ ഉള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളത് പാസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവർ ഓരോ സെൻറ്റൻസ് തരും. ആ സെൻറ്റൻസ് കറക്റ്റാണ്, താഴെയായിട്ടുള്ള സെൻറ്റൻസുമായിട്ട് കറക്റ്റാണെന്നുള്ള ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അത് നാച്ചുറൽ ഹിന്ദി ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്ത് ഞാൻ നാച്ചുറൽ ആയിരിക്കുക. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആക്യുറസി എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എൻ്റെ ആക്യുറസി എപ്പോഴും ലോ ആകുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഹിന്ദി ടാസ്ക് ചെയ്യുന്നപ്പം എൻ്റെ ആക്യുറസി ഒരുപാട് ലോ ആയി പോകുന്നുണ്ട്. അപ്പോൾ ആക്യുറസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വെക്കുക. കാരണം നമുക്ക് പ്ലാറ്റിനം ലെവൽ, ഇതിനകത്ത് പ്ലാറ്റിനം ലെവലിലാണ് നമുക്ക് പ്രയോജനം ഏറ്റവും കൂടുതൽ. അപ്പോൾ പ്ലാറ്റിനം ലെവൽ എത്താൻ നോക്കുക. അതുപോലെ തന്നെ 5-star, നമുക്ക് 5-star നിന്ന് നേരെ 4-star ആയാൽ തന്നെ നമ്മൾ പ്ലാറ്റിനം ആയാൽ പോലും നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. ഞാൻ പ്ലാറ്റിനം വരെ എത്തിയതാണ് പിന്നെ, പക്ഷേ ഞാൻ ഇപ്പം ബ്രോൺസിലാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് ടാസ്ക് ഇപ്പോൾ വളരെ കുറച്ചാണ് കിട്ടുന്നത്. കാരണം ഞാൻ ബ്രോൺസ് ലെവൽ ആയതുകൊണ്ട് എനിക്ക് ടാസ്ക് വളരെ കുറച്ചാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് 2 ID ഉണ്ട്, ഞാൻ 2 ID യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വേറൊരു ID എന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. വേറൊരു ID നിന്ന് എനിക്ക് ഇതേ ടാസ്ക് ചെയ്ത് എനിക്ക് 450 രൂപ കിട്ടിയായിരുന്നു. അത് എൻ്റെ പണ്ടത്തെ ID ആയിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും നമുക്ക് ഇപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്കിവിടെ ആഡായി വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം ടാസ്കുകൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അറിയാൻ മേലാത്തത് പെട്ടെന്ന് സ്കിപ്പ് അടിച്ചിട്ട് പെട്ടെന്ന് അടുത്ത ടാസ്ക് ചെയ്യാൻ നോക്കുക. കാരണം വേറെ ഒരു ഇപ്പോൾ ടാസ്ക് മേറ്റ് കുറേ പേർക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ടാസ്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും കുറഞ്ഞു പോകണം. നിങ്ങൾക്ക് ഇപ്പോൾ 1000 കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയടി നോക്കുമ്പോൾ അത് 200-300 ആയത് കാണാൻ സാധിക്കും. പിന്നെ ഇത് ചിലപ്പോൾ ടാസ്ക് തീർന്നെന്ന് കാണിച്ചാലും വീണ്ടും നിങ്ങൾ റിഫ്രഷ് അടിച്ചുകൊണ്ടിരിക്കുക. റിഫ്രഷ് അടിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ടാസ്ക് വരുന്നതായിരിക്കും. കാരണം ആൾക്കാർ മിസ്റ്റേക്ക് അടിക്കുമ്പോൾ ആ ടാസ്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ആ ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ടാസ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെപ്പോഴും റിഫ്രഷ് അടിച്ചുകൊണ്ടിരിക്കുക. ടാസ്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായും ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. തീർച്ചയായും നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.